ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാസ്ത വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/2 kg പാസ്തയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റോളം പാസ്ത വേവിച്ചതിന് ശേഷം ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വയർ പീസസ് ആയിട്ട് നമ്മൾ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബട്ടർ ഉപയോഗിച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഒരു പാനിലേക്ക്. അപ്പോൾ ബട്ടർ നന്നായി മെൽറ്റായി വരുമ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈദ ഒന്ന് നന്നായി അതിൻ്റെ ആ ഒരു പച്ചമണം മാറി കിട്ടുന്നത് വരെ നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടറിന് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ലേശം കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. മൈദയൊക്കെ നന്നായി അതിൽ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കാം. പശുവമ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നന്നായി മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ചെടുക്കുക. നമ്മൾ നല്ല കുറഞ്ഞ തീയിൽ തന്നെ ഇത് കൈയെടുക്കാതെ ഇളക്കി ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് തിക്കാവുന്നതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഒറ്റയടിക്ക് മുഴുവനായിട്ടും നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല സോസ്. അപ്പം നന്നായി കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ചില്ലി ഫ്ലേക്സും 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് അതുപോലെ തന്നെ പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചും എരിവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മളൊരു 1/2 ഗ്ലാസ് കൂടെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സോസ് കുറച്ചുകൂടെ തിക്കായി വന്നപ്പോൾ അതിനെ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കതിൻ്റെ ആ ഒരു സ്പൈസൊക്കെ എത്രത്തോളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 1/2 സ്പൂണോളം കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു വെജിറ്റബിൾസ് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാനിലേക്ക് നമ്മുടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഗാർലിക്ക് നന്നായി ഇതുപോലെ സോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 8-10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൽ നിന്നും 1/2 സ്പൂണോളം വെളുത്തുള്ളി നന്നായി വഴറ്റിയെടുത്തതിനെ നമുക്ക് ആ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോസ് നമ്മൾ ഫസ്റ്റ് ആ ഒരു മൈദ സോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഗാർലിക്കൊന്ന് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ ആ ഒരു വെളുത്തുള്ളി സോർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റും അതുപോലെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കവും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചത് ഇട്ട് നന്നായി സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു പീസും കൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്താണ് ഒരു ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് നന്നായി വാടി വന്നതിന് ശേഷം നമ്മുടെ ആ ഒരു സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് വേണമെങ്കിൽ ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് മൊസറല്ല ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 സ്ലൈസ് ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മെൽറ്റാക്കി ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ നല്ല യമ്മി ആൻഡ് ക്രീമി ആയിട്ടുള്ള നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാസ്തയിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പാസ്തയും ആ സോസും ഒക്കെ കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മിക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ചൂട് കയറ്റിയിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് ഒനിയനൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന്. അപ്പോൾ നമ്മുടെ ആ ഒരു സോസിൻ്റെ പാനിൽ കുറച്ച് സോസൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒരു തുള്ളി കൂടെ പാലൊഴിച്ചിട്ട് നന്നായി ഇളക്കി അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു പാസ്തയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അതിൻ്റെ ഒരു ടെക്സ്ചറ് നമുക്കൊന്ന് ലൂസായിട്ട് കിട്ടും കൊടുക്കേണ്ട. അപ്പോൾ മൊത്തം നമ്മൾ രണ്ട് ഗ്ലാസ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബാക്കി സോസും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒരു മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.